ഡി കെ ശിവകുമാറിനൊക്കെ കോൺഗ്രസുകാർക്ക് അക്ഷരം തെറ്റാതെ നേതാവെന്ന് വിളിക്കാം കാരണം അധികാര രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തോ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് ഡി കെ ശിവകുമാർ ബി ജെ പി ആവുന്നതൊക്കെ പാറ്റി നോക്കിയിട്ടും ഡി കെ ശിവകുമാറിനെ പൂട്ടാൻ സാധിച്ചു പൂട്ടാൻ സാധിക്കുക എന്നത് ബി ജെ പിയുടെ ഒപ്പം നിർത്താൻ സാധിച്ചിട്ടില്ല ഇ ഡി കൊണ്ടും മറ്റ് അധികാര പരിധിയിലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചു ടി കെ വിരട്ടാൻ നോക്കി ഇതിനു മുൻപും ഒരുപാട് നേതാക്കളെ ബി ജെ പി തങ്ങളുടെ പരിധിക്കുള്ളിൽ ഇത്തരം അധികാര സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഡി കെ ശിവുമാറിനെ ഇതുവരെ അവർക്ക് തങ്ങളുടെ കൂടെ നിർത്താൻ സാധിച്ചിട്ടില്ല ഗുജറാത്തിൽ നിന്നും അഹമ്മദ് പട്ടേലിന്റെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഡി കെയുടെ പേര് ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെയാണ് ഡി കെ ശിവുമാറിനെതിരെ ബി ജെ പിയുടെ രാഷ്ട്രീയ യുദ്ധം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഡി കെ ക്കെതിരെ എടുത്ത കേസുണ്ട് കള്ളപ്പണ കേസായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡി കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഒരു മാസത്തിനു ശേഷം ഡൽഹി ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു തനിക്കെതിരെ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണ് ബി ജെ പി എന്നും നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം അന്ന് ജയിൽ മോചിതനായ ശേഷം പറഞ്ഞിരുന്നു പിന്നീട് ബി ജെ പിക്ക് എതിരെയുള്ള നിരന്തര പോരാട്ടമായിരുന്നു തൊട്ടടുത്ത വർഷങ്ങളിൽ ബി ജെ പിക്ക് കർണാടകയിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നൽകാൻ ഡി കെക്ക് സാധിച്ചു ഡി കെയുടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കർണാടകയിൽ ബി ജെ പിയുടെ ശക്തി ക്ഷയിക്കുന്ന വിധത്തിലായിരുന്നു അതിന്റെ ഫലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നാം കാണുകയും ചെയ്തതാണ് ബി ജെ പി നാമാവശേഷമാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കണ്ടത് എന്നാൽ ഇതേ ഡി കെ ശുമാറിനോ മുൻപ് അതേ സമയത്ത് തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ പകപോക്കലിന് ഇരയായ മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടിയുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ വലിയ ശബ്ദങ്ങളൊന്നും ബി ജെ പിക്ക് എതിരെ ഉയരുന്ന വലിയ ശബ്ദങ്ങളൊന്നും നാം കേട്ടിട്ടില്ല പി ചിദംബരം അത് അത്തരത്തിൽ ബി ജെ പിക്ക് വഴങ്ങി ബി ജെ പിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഭയന്ന് ജീവിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അത്തരം നേതാക്കൾ ഏതു സമയവും തങ്ങളുടെ മേൽ ബി ജെ പിയുടെ ശ്രദ്ധ പതിഞ്ഞാൽ ഏത് സമയവും മാറാനായി കാത്തിരിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇതുപോലുള്ള നേതാക്കളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിടിച്ചു നിർത്തുന്നതും ആ പ്രസ്ഥാനം ഈ കാലഘട്ടം വരെ നിലനിന്ന് പോകാനുള്ള പ്രധാന കാരണവും ഇപ്പോൾ ബി ജെ പിക്കും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിനും വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെതിരെയുള്ള കള്ളപ്പണ കേസ് റദ്ദാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ ഡി കെ കെക്കെതിരെ എടുത്ത കേസാണിത് കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും വൻ തിരിച്ചടിയാണിത് സമ്മാനിച്ചത് നേരത്തെ ഡി കെ ശിവകുമാറിനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച ഷാർജ് ഷീറ്റിന് പിന്നാലെ ഡി കെ കെക്കെതിരെയുള്ള കേസുമായി ഇ ഡി മുന്നോട്ട് പോകാൻ തുടങ്ങിയത് നികുതി വെട്ടിപ്പ് കോടികളുടെ ഹവാല ഇടപാടുകൾ എന്നിവയായിരുന്നു ഡി കെ കെക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ശിവകുമാറും അദ്ദേഹത്തിന്റെ അനുയായികളും തുടർച്ചയായി വലിയ അളവിൽ കണക്കില്ലാത്തത്രയും പണം ഹവാല വഴി കടത്തുന്നുണ്ടെന്നും മൂന്ന് പേരാണ് ഇതിനെ സഹായിക്കുന്നതെന്നുമായിരുന്നു ആദായനികുതി വകുപ്പ് ആരോപിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ആദായനികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ മുന്നൂറ് കോടി രൂപ പിടിച്ചെടുത്തുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു എന്നാൽ ഈ പണ ഈ പണമെല്ലാം ബി ജെ പിയുമായി ബന്ധപ്പെട്ടതാണെന്നും ശിവകുമാർ തുറന്നടിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശിവുമാർ ഇ ഡി സമൻസിനെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കോടതി സമൻസ് തള്ളിയില്ല ഇതേ തുടർന്നാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത് എന്തായാലും ഡി കെയുടെ ഈ രാഷ്ട്രീയ വിജയം കോൺഗ്രസിന് ഉണർവ് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയായിരിക്കുകയായിരുന്നു ഡി കെയുടെ പേര് കഴിഞ്ഞ ദിവസം ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധി പുഷ്പം പോലെ പരിഹരിച്ചാണ് ഡി കെ മടങ്ങിയത് ഇത് ദേശീയ തലത്തിൽ ഡി കെക്ക് വളരെയധികം ആരാധകരുണ്ടാക്കുന്ന സംഭവമായിരുന്നു ഡി കെ ശിവകുമാറിനെയും അമിത്ഷായെയും താരതമ്യം ചെയ്തുകൊണ്ട് ആരാണ് ഏറ്റവും നല്ല ചാണക്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നിവരെ ചർച്ചയുണ്ടായിരുന്നു